ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ്. ഇടുക്കി ചക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പരിശോധന കൂടാതെ ചക്രമുടിയിൽ നിർമ്മാണത്തിന് അനുമതി നൽകി എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. എബിൻ ജോസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന്. എബിൻ, ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപം, പിന്നീട് ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം, ഇപ്പോഴാ റിപ്പോർട്ടിനെ തുടർന്നുള്ള നടപടി, വിവരങ്ങൾ എന്താണ് എബിൻ ജോസ്? ചക്രമുടി കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്നുള്ള കണ്ടെത്തലിനെ തുടർന്നാണ് ഇപ്പോൾ നടപടിയിലേക്ക് വകുപ്പ് കടന്നിരിക്കുന്നത്. ദേവികുളം സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ദേവികുളം മുൻ തഹസീൽദാരായിരുന്ന ഡി അജയൻ, ഡെപ്യൂട്ടി തഹസീൽദാർ ബിജു മാത്യു, ബൈസൺ വാലി വില്ലേജ് ഓഫീസർ എം എ സിദ്ദിഖ് എന്നിവർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. ഒരു പരിശോധനയും കൂടാതെ ചക്രമുടിയിൽ നിർമ്മാണ അനുമതി നൽകിയെന്നാണ് റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് നടപടി. അതോടൊപ്പം തന്നെ നിരാക്ഷേപ പത്രം നൽകിയപ്പോൾ പട്ടയത്തിന്റെ ആധികാരികത സംബന്ധിച്ച നിബന്ധനകളും പാലിച്ചില്ല എന്നുള്ള ഗുരുതര കണ്ടെത്തലും ഈ ദേവികുളം സബ് കളക്ടറുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ പ്രകാരമുള്ള ഉത്തരവുകൾ ഉണ്ടോ എന്നുള്ള പരിശോധനകളൊന്നും ഇവർ നടത്തിയില്ല. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ചക്രമുടി കയ്യേറ്റത്തിൽ ഗുരുതര വീഴ്ചയാണ് ഈ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ദേവികുളം സബ് കളക്ടറുടെ കണ്ടെത്തൽ. അതേ തുടർന്നാണ് ഇപ്പോൾ വകുപ്പ് വരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ടി കെ റിജിത്ത്. ശരി, എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. ഇനി ഇടവേളയ്ക്ക് ശേഷം മറ്റ് റിപ്പോർട്ടുകളുമായി നമ്മുടെ പതിവ് സെഗ്മെന്റുകളുമായി തിരികെ എത്താം. ചെറിയൊരു ഇടവേള, ഷോർട്ട് ബ്രേക്ക്.